ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തിലോത്തമൻ സാർ അവരെ ആദരപൂർവം ഈ സമ്മേളനത്തിന് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സമാധാനീയനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തങ്ങൾ, ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് ജോസഫ്, പ്രിയങ്കരനായ ഡോക്ടർ എം ആരിഫ് എം എൽ എ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ ഞാൻ കുറച്ച് വൈകി. അത് മറ്റ് ചില പരിപാടികൾ ഉച്ചയിച്ചതിനേക്കാൾ കൂടുതൽ വന്നുപോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ കാന്തപുരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലാം മതത്തിന്റെ പ്രത്യേകതകൾ, അത് മനുഷ്യനെ എങ്ങനെ മനുഷ്യനാക്കി മാറ്റുന്നു എന്നതുൾപ്പെടെയുള്ള ഏറ്റവും ധന്യമായ പ്രസംഗം നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങിയ വല്ലാത്തൊരു അനുഭൂതിയാക്കി തീർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇനി ഒരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരപ്പിറപ്പിറവികൊണ്ട് ധന്യമായ ആ മാസം മുഴുവൻ കേരള മുസ്ലിം ജമായത്ത് വൻപിച്ച ഒരു പ്രചരണത്തിന്, ഒരു ക്യാമ്പയിന് വഴിയൊരുക്കിയിരുന്നു എന്നതാണ് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുന്നത്. അതിന്റെ ആലപ്പുഴ ജില്ലയിലെ സമാപനമാണ് ഇവിടെ കുറിക്കുന്നത്. ആ സമാപന ചടങ്ങ് ഏറ്റവും ഉജ്ജ്വലമാക്കി മാറ്റുവാൻ ഇവിടുത്തെ സമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ പുരുഷാരം വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ ഒരു മാസം നബിദിനവുമായി ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ധാരാളം ചടങ്ങുകൾക്കാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനവധിയായി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. മനുഷ്യസ്നേഹപരമായ ഒട്ടേറെ ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതെല്ലാം ഇസ്ലാം മതത്തിന്റെയും അതിയുയർത്തിപ്പിടിക്കുന്ന മാനവിക ബോധത്തിന്റെയും ഏറ്റവും വലിയ പ്രചരണമായി തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ നിരവധി ചടങ്ങുകൾ സംബന്ധിക്കുവാൻ എനിക്കും അവസരമുണ്ടായി. സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ, അവന് ഭക്ഷണം ഉൾപ്പെടെ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ വസ്ത്രം ഉൾപ്പെടെ സംഘടിപ്പിച്ചു നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസക്കാലം മുസ്ലിം ജമായത്തിന്റെ വിവിധ കമ്മിറ്റികൾ ഓരോ തലങ്ങളിലും പ്രവർത്തിച്ചു പോകുന്നത്. അവിടെ കാണാൻ കഴിഞ്ഞു ഇസ്ലാം മതം ഏറ്റവും ഉദാത്തമായ മനുഷ്യസ്നേഹമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന്. ഇസ്ലാം മതത്തിലെ മത അനുയായികളായിട്ടുള്ള ഭാവങ്ങളെ മാത്രമല്ല ലക്ഷ്യം വച്ചത്, എല്ലാ മതങ്ങളിലും പെട്ട, എല്ലാ ജാതികളിലും പെട്ട പാവങ്ങൾക്ക്, അശരണർക്ക് അത്താണിയാകാൻ ഓരോ പ്രദേശങ്ങളിലെയും കമ്മിറ്റി അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മികവ് കാണിച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പങ്കെടുത്ത എല്ലാ ചടങ്ങുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അവിടെ അതെല്ലാം സംഘടിപ്പിക്കാൻ ഓരോ കമ്മിറ്റിയും മത്സരിക്കുകയായിരുന്നു. ആ ഓരോ കമ്മിറ്റിയിലെയും ഓരോ വ്യക്തികളും പരസ്പരം വാശിയോടുകൂടി
അവരുടെ കഴിവിന്റെ പരമാവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃക തീർത്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇസ്ലാം മതം ഉദ്ഘോഷിക്കുന്ന ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ബഹുസ്ഫുരണമായി തീർന്നു ആ ചടങ്ങുകൾ. ഇതാണ് ഇസ്ലാം മതം എങ്കിൽ എന്തിനാണ് ഇസ്ലാം മത അനുയായികളെ സംശയത്തിന്റെ കരിയിൽ നിലനിർത്തിക്കൊണ്ട് ഇന്ന് വളരെ സംഘടിതമായ പ്രവർത്തനം നടത്തുന്നത്? സ്വാഭാവികമായും ആരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണത്. എല്ലാ ഇസ്ലാമികളും ഭീകരവാദികളല്ല, എന്നാൽ എല്ലാ ഭീകരവാദികളും ഇസ്ലാമികളാണ്. പറഞ്ഞു കേട്ടത് ഒരുപാട് വർഷങ്ങളായില്ല, വളരെ കുറച്ചു നാളുകൾ മാത്രമേ ആയുള്ളൂ അത്തരം ഒരു വർത്തമാനം നാം കേൾക്കാൻ തുടങ്ങിയിട്ട്. അതെവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, എവിടെയാണതിന്റെ പ്രഭവ കേന്ദ്രം എന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, നമുക്കെല്ലാവർക്കും നന്നായി മനസ്സിലാവുന്ന ഒന്നാണ്. ലോകമാകെ എടുത്താൽ സാമ്രാജ്യത്വമാണ് അതിന്റെ എല്ലാ പ്രഭവ കേന്ദ്രവും എന്നത് വ്യക്തമാണ്. അവർക്കത് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെയും മതാനുയായികളെയും സംഘടിതമായിട്ട് ആക്രമിക്കുവാൻ അധിനിവേശത്തിന്റെ പുത്തൻ ചിത്രങ്ങളുമായി പുതിയ സമീപനങ്ങളുമായി അവർ കടന്നുവന്നു പൌരസ്ത്യ ലോകത്തേക്ക്. എന്തൊക്കെയാണ് നാം കണ്ടത്, അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇന്ന് അവരുടെ പുത്തൻ കുഴലൂത്തുകാർ, അവരുടെ പുത്തൻ അനുയായികൾ നമ്മുടെ രാജ്യത്തും ആ പ്രചാരവേല ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്ലാം മതവിരോധം അവരുടെയും അജണ്ടയിലെ പ്രധാനപ്പെട്ട ഒരിനമായി അവർ കൊണ്ടു നടക്കുകയാണ്. എല്ലാ മതങ്ങളും ഇസ്ലാം മതത്തെപ്പോലെ മനുഷ്യസ്നേഹമാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ എന്തിനാണ് ഈ മാത്സര്യവും ഈ പരസ്പര വിദ്വേഷവും പ്രചരിപ്പിക്കുന്നത്? നമുക്കറിയാം വളരെ സങ്കുചിതമായ സ്വാർത്ഥ താൽപര്യമാണ്, അവരുടെ മനസ്സിലെ നിക്ഷിപ്ത കാഴ്ചപ്പാടുകളാണ് അത്തരം പ്രചരണങ്ങളും പ്രചാരവേലയും സംഘടിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ പാടൂർപ്പടി വരെ പോകേണ്ടതില്ല. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ വലിയ വേദിയിൽ ഒട്ടേറെ പ്രാസംഗികർ ഈ വേദിയിലുണ്ട് എന്നുള്ളതുകൊണ്ടും അതുകൊണ്ട് ആ പ്രചരണങ്ങളെ, ആ കള്ളപ്രചാരവേലയെ ഇന്ന് മനുഷ്യസ്നേഹത്തിന്റെ പ്രാണവായു കൊണ്ട് അത് ആഞ്ഞടിച്ച് അതിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അന്തരീക്ഷത്തിൽ ആ കാർമേഘപടലങ്ങൾ, വിദ്വേഷത്തിന്റെ ആ കാർമേഘപടലങ്ങൾ, അരക്ഷിത അവസ്ഥയുടെ ആ കാർമേഘപടലങ്ങൾ, അങ്ങേറ്റം കള്ളത്തരങ്ങളുടെ ആ കാർമേഘപടലങ്ങൾ സംശുദ്ധിയുടെയും സദാചാരത്തിന്റെയും മതസാഹോദര്യത്തിന്റെയും പ്രാണവായു കൊണ്ട് വലിയ കാറ്റായി അത് വീശിയാൽ ആ കാർമേഘപഠനങ്ങളെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഉന്മൂലനം ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയും മത്സ്യസ്നേഹത്തിന്റെ ആ ഉദാത്തമായ മാതൃക തന്നെയാണ് നമ്മുടെ കൈമുതൽ. അവിടെ ഒരു തരത്തിലും നമുക്ക് ചാഞ്ചാട്ടമരുത്, ഒരു തരത്തിലും നമ്മൾ ആ നേർവരയിൽ നിന്ന് മാറി സഞ്ചരിച്ചുകൂടാ. അതുകൊണ്ട് മനുഷ്യസ്നേഹത്തിന്റെ ആ ഒന്നാന്തരം മാതൃകകൾ തീർത്തുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ജില്ലയിലെമ്പാടും നടന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനുഷ്യസ്നേഹപരമായ മറ്റ് ചടങ്ങുകളും അതിന്റെ എല്ലാം ഉജ്ജ്വലമായ പ്രതീകമായി ഈ മതവും അതിന്റെ സന്ദേശവും എക്കാലം ഉയർന്നിൽക്കും കഴിയും വിധം ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ കാന്തപുരം വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുകയുണ്ടായി. ആ ധന്യമായ കാഴ്ചപ്പാടുകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.
കായംകുളം.